ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫൈനലി സിംഗു ഈസ് ബാക്ക്. സിംഗു കുറച്ച് ദിവസം വയ്യായിരുന്നു. അതെ, ക്ലൈമറ്റിന്റെ ഇത് കൊണ്ട് ജലദോഷവും എന്താ പറയാ, പനിയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ജലദോഷവും ചുമയും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അത് മാറി, ജലദോഷത്തിന്റെ ഒരു ടെമ്പറേച്ചർ ചേഞ്ച്. അപ്പൊ എന്തായാലും ഇപ്പം ഏകദേശം ഓക്കെയാണ്, ഇപ്പൊ കുളിച്ച് റെഡിയായി അല്ലേ? എന്തായാലും ആയിരുന്നില്ല. അപ്പൊ ഒരുപാട് സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ഓരോന്നായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്തോണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു കൗതുകം മനസ്സിൽ തോന്നി. അതായത് നമ്മുടെ CBI 5 ഇപ്പൊ ഇറങ്ങാൻ ഷൂട്ടിംഗ് നടക്കുവാണ്. അപ്പം ഇറങ്ങാൻ പോവാണ്. എന്തായാലും നമ്മൾ കാണും സേതുരാമ അയ്യർ CBI അതില്. അപ്പം കൗതുകം വേറെ ഒന്നുമല്ല, നിങ്ങളിപ്പം ആ നമ്മുടെ ആ തമ്പനിയിൽ കണ്ടതായിരിക്കും. നമ്മുടെ ജോർജ് കുട്ടി, അതായത് ദൃശ്യം നമ്മൾ എല്ലാവരും കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ദൃശ്യത്തിന്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ നല്ലൊരു ചെറിയൊരു കുടുംബത്തിൽ അവർക്കറിയാത്തൊരു ആള് വരുന്നു, അങ്ങനെ ഒരു ക്രൈം സംഭവിക്കുന്നു അല്ലേ. സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരാള്, അതായത് കുടുംബനാഥൻ, ഗൃഹനാഥൻ, അത് വളരെ വിദഗ്ധമായിട്ട് എന്തിയാണ് ഇലക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിൽ അത് ഒതുക്കി തീർക്കുന്ന ഒരു മൂവി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ക്രൈം ഇസ് എ ക്രൈം. അതെ. അപ്പം ആ സിനിമയിൽ ഇപ്പം ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും ജോർജ് കുട്ടി എന്നുള്ള ക്യാരക്ടർ ഫ്രീ ആണ്. അതായത് ജോർജ് കുട്ടീനെ പലർക്കും അറിയാം. ഇതില് ജോർജ് സെക്കൻഡ് പാർട്ട് ആയപ്പോഴേക്ക് ഏതാണ്ടൊക്കെ ജോർജ് കുട്ടിയാണ്, പക്ഷെ ജോർജ് കുട്ടീനെ പിടിക്കാനുള്ള തെളിവുകൾ എവിഡൻസ് ആണല്ലോ വേണ്ടത് എല്ലാത്തിനും. അപ്പം നമുക്ക് തോന്നിയ ഒരു ചോദ്യമാണ്, വാട്ട് ഇഫ്, നമുക്കല്ലേ എനിക്ക് ഓക്കെ, വാട്ട് ഇഫ് ഇപ്പം ആ ഒരു കേസ് സേതുരാമയ്യർക്ക് കൊടുക്കുവാണെങ്കിൽ. പഴയ കേസില്ലേ, അത് ഞങ്ങളിപ്പോ അന്വേഷിച്ചോണ്ടിരിക്കും. നിങ്ങളാരാ? എന്റെ പേര് സേതുരാമയ്യർ, CBI ഒരു ഉദ്യോഗസ്ഥൻ. ഓക്കെ, നമ്മളിപ്പം ജിത്തു ജോസഫ് ആണ് നമ്മൾ ദൃശ്യം സംവിധാനം ചെയ്തത്. ഓക്കെ, ഇത് ജിത്തു ജോസഫിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ല, അപ്പോ എന്തായാലും അതായത് സേതുരാമയ്യരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഒരു ഭാഗത്ത് സേതുരാമയ്യര്, ഒരു ഭാഗത്ത് നമ്മുടെ ജോർജ് കുട്ടി. ഇതില് ഏത് ഭാഗം ജയിക്കും, അല്ലെങ്കിൽ ഇതില് എന്തായിരിക്കും ക്ലൈമാക്സ്, അതൊരു ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം അത് ഒരു ഭാഗത്ത് എഫിഷ്യന്റ് ആയിട്ട് കേസ് തെളിയിക്കുന്ന ഒരു പോലീസ് ഓഫീസർ, അഞ്ച് സിനിമകളിലും സേതുരാമയ്യർ കേസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ അതുമല്ല, എപ്പോഴായാലും സത്യം ജയിക്കുമെന്നാണ് അല്ലെ, സത്യമാണ് ജയിക്കുക എന്നാണ്. അപ്പം ഇതിന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ സേതുരാമയ്യർ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ലൂപ്ഹോൾസും ഇല്ലാതെ കേസ് ക്ലോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങേരുടെ അന്വേഷണത്തിൽ ഈ ജോർജ് കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് ആരും ചിന്തിക്കാത്ത ഒരാള്, അതായത് സേതുരാമയ്യർ എക്സാമ്പിൾ പറയുന്നത് പോലീസ് ചിന്തിക്കുന്നതിന് 4 മടങ്ങ് മുന്നേ തന്നെ മുൻകൂട്ടി എല്ലാം കണ്ട് ചെയ്ത് അതെങ്ങനെ ശരിയാക്കണം എന്ന് ചിന്തിക്കുന്ന ഭയങ്കര ക്രൂക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാ അതിബുദ്ധിമാനായിട്ടുള്ള ഒരു സാധാരണക്കാരനാണ്. അപ്പൊ ഇതിൽ ഇങ്ങനൊരു കേസ് സേതുരാമയ്യരാണ് കേസ് കണ്ടുപിടിക്കാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ക്ലൈമാക്സ്? ലാലേട്ടൻ വേഴ്സസ് മോഹൻലാലാണ്. അല്ല, പ്രേക്ഷകർ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് ഇതിൽ ആരാണ്, എങ്ങനെയാണ് കഥ പോവാന്നോ, ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നോ, ഇതിൽ ഒരാൾ തോൽക്കും. ശരിക്കും അതൊരു ക്രൈം തന്നെയാണല്ലോ
അതൊരു ക്രൈമാണ്. പക്ഷെ ആ ക്രൈമിന്റെ ക്രൈം നടക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇവർക്ക് നീതി കിട്ടേണ്ട ഒരു, കാരണം ശരിക്കൊരു ആ ക്രൈം ചെയ്ത വ്യക്തി നിയമപരമായി ശിക്ഷിക്കപ്പെടേണ്ട ഒരാളായിരുന്നു. പക്ഷെ അത് ആക്സിഡന്റലി ഇവര് തന്നെ എന്ത് ചെയ്തു, നിയമം നടപ്പിലാക്കി. നമ്മൾ എന്തൊക്കെ വർണ്ണിച്ചാലും എങ്ങനെയൊക്കെ നോക്കിയാലും റിയാലിറ്റി നോക്കുകയാണെങ്കിൽ ജോർജ്ജ് കുട്ടി എന്നല്ല, ജോർജ് കുട്ടി അല്ല കില്ലർ. കില്ലർ എന്ന് പറയുന്നത് വൈഫാണ് കൊന്നത്. പക്ഷെ വൈഫല്ല, മോളാണ്. കാരണം വൈഫിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്താണല്ലോ മോള് ബാക്ക് അടിച്ചത്. പക്ഷേ ഇത് നമുക്ക് ഫുള്ളായിട്ട് നമുക്കൊരു ഇതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ അപായപ്പെടുന്നതിൽ നിന്ന് നമ്മളെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്തു പോയതാണ്. അങ്ങനെ ഇപ്പം നമുക്കറിയാം ഒരുപാട് കേസസ് ഉണ്ട്. അതിൽ ഒരു എക്സാമ്പിളാണ് നമ്മുടെ കൃഷ്ണപ്രിയ വധ എന്ന് പറയുന്നത്. കാരണം കൃഷ്ണപ്രിയനെ ഇതേപോലെ തന്നെ റേപ്പ് ചെയ്ത് കൊന്ന ആ വ്യക്തിയെ സ്വന്തം അച്ഛൻ എന്ത് ചെയ്തു, വെടിവെച്ച് കൊന്ന ഒരു കേസുണ്ട്. പക്ഷെ ആ അച്ഛനെ നിയമപരമായിട്ട് എന്താണ് സത്യം, അതായത് മോൾക്ക് വന്ന ഈ ഒരു ആപത്തിന് വേണ്ടിയാണ്, ആപത്തിന് ഒരു എന്താ പറയാ ഒരച്ഛൻ എന്നുള്ള നിലയിൽ ചെയ്യാൻ ഇതേ ഉള്ളൂ എന്നുള്ള ഒരു തരത്തിലാണ് അങ്ങേര് അത് ചെയ്തത്. പക്ഷെ അതിനെ കോടതി വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാ തരത്തിലുള്ള നിയമവശങ്ങളിൽ കൂടി നോക്കുമ്പോൾ ജോർജ് കുട്ടി തെറ്റുകാരനാണെന്നും പറയാൻ പറ്റില്ല, എന്നാൽ ജോർജ് കുട്ടി ചെയ്തതിനെ ന്യായീകരിക്കാനും പറ്റില്ല. ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരികയാണ്. അതായത് ജോർജ് കുട്ടി അല്ലെങ്കിൽ ജോർജ് കുട്ടിയും കുടുംബവും ശരിക്കും ശിക്ഷിക്കപ്പെടണോ, വരേണ്ടവരാണോ, അതോ ഇതുപോലെ നമ്മുടെ സിനിമ പോലെ തന്നെ ഇലക്ക് മുള്ളൊരും കേടില്ലാത്ത രീതിയിൽ ഇതുപോലെ ഫ്രീ ആയിട്ട് നടക്കാൻ നിയോഗിക്കപ്പെട്ട ഒരാളാണോ അല്ലയോ എന്നുള്ളത്. അതെ, അപ്പം അതാണ് നമ്മുടെ ഒരു ചോദ്യം. അപ്പം ഇപ്പം നമുക്കറിയാം ട്രിപ്പിൾ ആർ എന്ന് പറയുന്ന സിനിമ ശരിക്കും രാജമൗലിയുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സിനിമയാണ്. ശരിക്കും അതിന്റെ കഥയെന്ന് പറഞ്ഞാൽ രണ്ട് ക്യാരക്ടറും ഒരിക്കലും അവര് അതന്നെ, കാരണം അത് ആർക്കും അറിയില്ല. കാരണം എന്തോ രണ്ടു വർഷമോ ഒരു മൂന്ന് വർഷമോ ഇവര് അത് ഒരു വർഷമാണോ ഇവര് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ആ ഒരു ടൈം എടുത്തിട്ടാണ് രാജമൗലി സാറ് ആ ഒരു കോൺസെപ്റ്റിൽ, രാജമൗലി സാർ ഇവർ ഒന്നിച്ചാൽ എങ്ങനെയാകും എന്നുള്ള ഒരു സിനിമ ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. ഈ നമ്മുടെ രാമും മറ്റേ ഭീമും അല്ലെ, രണ്ട് ട്രൈബൽ കമ്മ്യൂണിറ്റീസിലെ രണ്ട് നേതാക്കന്മാർ തമ്മിൽ ഒരിക്കലും ഒന്നിച്ചിട്ടില്ല. അത് റിയൽ ലൈഫിൽ ഒന്നിച്ചിട്ടില്ല. പക്ഷെ ഒന്നിക്കാൻ ഒന്നിച്ചാൽ അല്ലെങ്കിൽ ഒന്നിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും കഥ ഉണ്ടാവുന്നത് എന്നുള്ള സ്റ്റോറി അതുപോലൊരു നമ്മൾക്ക് തോന്നിയ ഒരു ഇതാണ്. നമ്മുടെ സേതുരാമയ്യരും നമ്മുടെ ലാലേട്ടനും, അതായത് നമ്മുടെ ജോർജ്ജ്കുട്ടിയും, ഇവര് തമ്മിലാണ് കോമ്പിനേഷൻ വന്നിരുന്നതെന്നുണ്ടെങ്കിൽ ഫർദർ മൂവി എങ്ങനെയായിരിക്കും? ഇത് മേ ബി വേറെ ഏതെങ്കിലും ഒരു ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ സേതുരാമയ്യർ സിബിഐന്റെ ഡയറക്ടർക്കും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള അവസരം നമ്മളായിട്ട്. എനിക്ക് തോന്നുന്നു ഇത് കൂടുതലും ജിത്തു ജോസഫ്, നമ്മുടെ സെക്കൻഡ് പാർട്ട് നമ്മുടെ ദൃശ്യം കണ്ടപ്പോ തന്നെ നമുക്കും കൂടുതലും ഗസ്സബിൾ ആവാൻ പറ്റാത്ത രീതിയിലൂടെയാണ് കഥയുടെ പോക്കുകളൊക്കെ. നമ്മൾക്ക് ഒരുപാട് ഗസ് ചെയ്തിരുന്നു, ചിലതൊക്കെ ശരിയായി, പക്ഷെ ചിലതൊന്നും ശരിയായി. അപ്പം പുള്ളിക്ക് ഈ സഞ്ചരിക്കാത്ത വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കാനുള്ള കഴിവ് ഉണ്ട് ഈ കഥയിലൂടെ. ഓട്ടോമാറ്റിക്കലി നമുക്കും ഒരുപാട് ചാൻസ് ഉണ്ട്. ക്യൂരിയോസിറ്റി, എനിക്ക് തോന്നുന്നു മനുഷ്യരെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള സിനിമകളാണ്. കാരണം ഇതൊരു ഇങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലറാണ് ഇത്, നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള രീതിയിലൂടെ ആയിരിക്കില്ല ഈ സിനിമ പോണേന്ന് നമുക്ക് ഓൾറെഡി ഒരു ധാരണ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തയിലൂടെ ഇതെങ്ങനെയൊക്കെ ആയിരിക്കാം, എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇതിനെയൊക്കെ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു സിനിമയും കൂടെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ സിനിമകൾ, അപ്പം അതുകൊണ്ട് നമുക്കും നമ്മൾ ചിലപ്പം അദ്ദേഹത്തിന്റെ ചില വഴികളിലൂടെ സഞ്ചരിച്ചു എന്ന് വരും. പക്ഷെ എല്ലാവരുടെയും ബുദ്ധി മണ്ഡലം അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഏരിയ എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കില്ലല്ലോ. അപ്പം നമുക്കും ഒരുപാട് എന്താ പറയാ ക്രൂക്കഡ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനും അതുപോലെ തന്നെ നമ്മളിലുള്ള കുറെ
ചിലപ്പോ നമ്മൾ ചിന്തിച്ച് അവരെയൊക്കെ നന്നായിട്ട് ചിലപ്പോ നമ്മളിലെ ഏതെങ്കിലും ഒരാൾ ചിന്തിച്ചു എന്നും വരാം അല്ലേ. അപ്പൊ ഇത് ഈ നമ്മുടെ ദൃശ്യം 2 കഴിഞ്ഞപ്പം പിന്നെ ആൾക്കാരിലെ ഒരു ചോദ്യമായി ദൃശ്യം 3 വരുമോ 3 വരുമോ. പക്ഷെ നമുക്ക് ഒരു ക്യൂരിയസ് ആയിട്ട് ഇപ്പൊ തോന്നുന്നത് ഈ ഇവര് രണ്ടുപേരും കൂടെ ദൃശ്യം 3 ചാൻസ് ഇല്ല എന്നുള്ളത് അത് ഓൾറെഡി അതില് പ്രൂവൺ ആണ്. കാരണം ലാസ്റ്റത്തെ ആ ഒരു ഇതില് എത്രയായാലും ഓൾറെഡി ഒരാളെ ഇതില് കൊന്നതാണ് അല്ലേ, എന്ത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും. പക്ഷെ ആ ഒരു വേദന അവര് ജോർജ് കുട്ടിയും അതാണ് അവരുടെ ശിക്ഷ എന്നാണ് അതിൽ പറയുന്നത്. അതായത് ഇങ്ങനെ ചെയ്തത് ഒരാളുടെ ജീവൻ കളയുന്നതാണ്, ഒരു ഒരു പാരന്റിന്റെ മകനെയാണ് നഷ്ടപ്പെട്ടുള്ളത് അവർക്ക്. അപ്പം അത് എന്നും അവർ എത്ര ഹാപ്പി ആയിട്ട് ജീവിച്ചാലും അവരുടെ ജീവിതത്തിലെ ഹാപ്പിനെസ്സിന് 100% ഷുവർട്ടി ഇല്ല എന്നാണ്. ആ ഒരു വേദന അവർ മരണം വരെയും അവർക്ക് ആ ഒരു ഭയവും ആ ഒരു വേദനയും അവരെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കും. അതാണ് അവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു ശരിക്കും ഒന്ന് ബുദ്ധിപരമായി ചിന്തിക്കുകയാണെങ്കിൽ അതിനും വലിയൊരു കഠിന ശിക്ഷ വേറെ ഇല്ല എന്നുള്ളത് തന്നെ പറയാം. കാരണം നമ്മൾ എത്ര നമ്മൾ ജീവിക്കുന്ന എല്ലാ നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ജീവിക്കുന്നത് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആരും ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ സങ്കടത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവരും ആഗ്രഹിക്കുന്നവരും ഉണ്ടാവില്ല. നമ്മുടെ സന്തോഷത്തിൻ്റെ ഇടയിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ചെറിയ ചെറിയ സങ്കടങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് ഈ ഒരു സിനിമയിൽ ലാസ്റ്റ് എൻഡിങ്ങിലും പറയുന്നത്. അതായത് നമ്മളിനി എന്തൊരു പാപം ചെയ്താലും നമ്മൾക്ക് അതൊരിക്കലും ആ അതിൽ നിന്ന് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കുള്ളൊരു ശിക്ഷയാണ്. കാരണം അത് പിടിക്കപ്പെട്ടിട്ടില്ല, പുറം ലോകത്തിന് അറിയില്ല അതെന്ത് സംഭവിച്ചു എന്നുള്ളു. പക്ഷെ അത് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ. ആ ഒരു വേദനയും പേറിയിട്ട് മരണം വരെ എന്തായാലും അവർ ജീവിക്കുന്നുള്ളത് ആണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. അല്ലാതെ നമ്മൾ കൊണ്ട് ജയിലിലിട്ടതുകൊണ്ടോ ഇതിട്ടതുകൊണ്ടോ ആ ശിക്ഷയുടെ ഒരു കാഠിന്യം എനിക്ക് തോന്നുന്നു അത്രത്തോളം ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ ഇത് നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി ആണ്. കാരണം നമ്മുടെ എഫിഷ്യന്റ് പോലീസ് ഓഫീസർ ആയിട്ടുള്ള സേതുരാമയ്യർ കേസിന്റെ എൻഡിങ് ലാസ്റ്റ് വരുന്ന കോടതിയിലാണ്. പക്ഷെ ഇതിലിപ്പം ആ ഒരു കേസിൽ ഇപ്പം ഈ ദൃശ്യം 2 വന്ന അല്ലെങ്കിൽ 1 ഒരുപാട് ജോർജ് കുട്ടിയും ഫാമിലിയിലേക്ക് വന്നെങ്കിലും ഒന്നും പ്രൂവ് ആയിട്ടില്ലല്ലോ. അതെ തന്നെ. ഇപ്പം നമ്മൾക്ക് കഥ ഇപ്പൊ ഓൾറെഡി അറിയാന്നുള്ളു പ്രേക്ഷകർക്കും നമ്മളെ കാണുന്ന ഇത്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അല്ല, ബോഡി എവിടെയെന്നല്ല, ചാരം കിട്ടിയല്ലോ. പക്ഷെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. അതെ, ഈ ജോർജ് കുട്ടിയുടെ ഫാമിലി എന്ത് ചെയ്തു എന്നുള്ളത് ഇപ്പം ശരിക്കും കോർട്ട് വന്നിട്ടില്ലല്ലോ. അതെ, അപ്പം കോടതി ആണല്ലോ അവസാനത്തെ അവർ തീരുമാനിക്കേണ്ടത്. ഇപ്പൊ ഒരു അപ്പം ഇപ്പൊ ഒരു CBI നമ്മൾ കൊടുക്കുവാണ്. നമ്മുടെ സേതുരാമയ്യർ ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കും, ആ വഴികളിലെ ആ വഴികളെ അടച്ചുകൊണ്ട് ജോർജ് കുട്ടി ഇതൊക്കെയാണ് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കും അല്ലേ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഇതിൽ കമന്റിൽ ഇടുക. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സെഗ്മെന്റിന്റെ താഴെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് അസംപ്ഷൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ ക്ലൈമാക്സ് സീൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യട്ടോ. ഒന്ന് ചിന്തിച്ചിരുത്തി ആലോചിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അത് നമുക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടെ ക്യൂരിയസ് ആണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് പലതരത്തിലുള്ള ഐഡിയകളായിരിക്കും, അതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു 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 ക്വസ്റ്റ്യൻ ആണത്. നമ്മുടെ ജോർജ് കുട്ടിയുടെ കണ്ണടക്കലും. എന്തായാലും അപ്പൊ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ.